അനിക, ഇപ്പൊ കഴിഞ്ഞ ദിവസം സംയുക്ത മേനോനെ കുറിച്ച് ആ ഒരു പ്രൊഡക്ഷൻ പറഞ്ഞൊരു ഡീറ്റെയിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഷൈൻ ടോം വന്നിട്ട് സംഭവം വെച്ച് കഴിഞ്ഞാൽ മൾട്ടി ലാംഗ്വേജിൽ അഭിനയിക്കാൻ നേരത്ത് സംഭവം വെച്ച് കഴിഞ്ഞാൽ ചെറിയ പടങ്ങളിൽ മലയാളത്തിൽ ഇനി അഭിനയിക്കുന്നില്ല, ചെറിയ പടങ്ങളിൽ പ്രൊമോഷൻ ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു വിവാദം വന്നിരുന്നു. അനികയും യഥാർത്ഥത്തിൽ ഒരു മൾട്ടി ലാംഗ്വേജിൽ അഭിനയിക്കുന്ന നടിയാണ്, വലുതും ചെറുതുമായിട്ടുള്ള എല്ലാ ചിത്രങ്ങളും അഭിനയിക്കുന്നുണ്ട്. അപ്പോഴേക്കും എല്ലാ ചിത്രങ്ങളെയും ഒരുപോലെ അല്ലേ ഒരു ആർട്ടിസ്റ്റ് കാണേണ്ടത്, അതിനെ പ്രൊമോട്ട് ചെയ്യാനല്ലേ നിൽക്കേണ്ടത്. അപ്പം അനിക അതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? വെരി മച്ച് സോ. കാരണം ഏത് മൂവി ചെയ്യുകയാണെങ്കിലും ഐ തിങ്ക് ഞാൻ പേഴ്സണലി ഈക്വൽ എഫേർട്ടാണ് ഇടുന്നത്. സോ അതിൻ്റെ പ്രൊമോഷൻ്റെ പേർപ്പസിനാണെങ്കിലും ലൈക്ക് വലിയ സിനിമയാണോ ചെറിയ സിനിമയാണോ എന്ന് ഐ ഡോണ്ട് തിങ്ക് അത് ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല ഇതുവരെ. സോ യാ, അത് അങ്ങനെ തന്നെ കാണണം. ആൻഡ് മഞ്ജു ചേച്ചി എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? എല്ലാ ചിത്രങ്ങളെയും ഒരുപോലെ അല്ലേ കാണേണ്ടത്? തീർച്ചയായിട്ടും എല്ലാവരും തരുന്നത് ക്യാരക്ടറാണ്, എല്ലാവരും തരുന്ന കാശാണ്, എല്ലാവരും തരുന്നത് നമ്മുടെ അന്നമാണ്. അപ്പോൾ എല്ലാം ഒരുപോലെ തന്നെ വേണം, നമുക്ക് നമ്മുടെ മക്കളെ രണ്ടായിട്ട് കാണാൻ പറ്റില്ലല്ലോ. അതെ, അതിനകത്ത് എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ഏതാണ് ചെറിയ സിനിമ, ഏതാണ് വലിയ സിനിമ, പ്രേക്ഷകർ അംഗീകരിച്ച സിനിമയാണ് വലിയ സിനിമ, അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ആ തിയേറ്ററിൽ വന്നിട്ട് ഇപ്പം നമ്മുടെ ഈ വർഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലിയ വിജയം നേടിയ സിനിമകൾ ഏതൊക്കെയാണ് നോക്കിക്കുന്നതെന്ന് അറിയാമല്ലോ. വലിയ കളക്ഷൻ നേടിയ സിനിമകൾ എന്നൊക്കെ പറഞ്ഞാൽ അത് വലുതും നമ്മൾ പറയുന്നത് പ്രേക്ഷകർ അംഗീകരിച്ചുകൊണ്ടും തിയേറ്ററിൽ കൂടുതൽ നിന്നുകൊണ്ടും കൂടുതൽ പേര് കണ്ടതുകൊണ്ടുമാണ് വലിയ സിനിമ. അല്ലാതെ വലിയ സിനിമ എന്ന് പറയുന്ന കൂടുതൽ പൈസ ചിലവാക്കിയതുകൊണ്ടോ ഒന്നുമല്ല വലിയ സിനിമ. വലിയ സിനിമ പ്രേക്ഷകർ അംഗീകരിച്ച സിനിമയാണ് വലിയ സിനിമ എന്ന് എൻ്റെ പേഴ്സണലായിട്ടുള്ള വിശ്വാസം.